തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റു നോക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനുള്ള യുഡിഎഫിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ കഴിഞ്ഞ തവണത്തേതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് നിഷ്കരണം തള്ളപ്പെടില്ല യുഡിഎഫ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് യുഡിഎഫിന്റെ 2010 ലെ തുറുപ്പ് ജീട്ടുകളായിരുന്ന ഒട്ടേറെ സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിയുടെ പല വമ്പന്മാരെയും വീഴ്ത്തിയ ആ ബ്രഹ്മാസ്ത്രങ്ങളെ ഇക്കുറി തിരഞ്ഞെടുപ്പിൽ അണിനിരത്താൻ ഏറെ തർക്കങ്ങളൊന്നുമില്ലാതെ തിരഞ്ഞെടുപ്പിൽ അണിനിരത്താൻ യുഡിഎഫിന് സാധിച്ചു എന്നുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യുഡിഎഫിന് ഒരു സാധ്യത നൽകുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ 46 വനിതകളെ ഉൾപ്പെടുത്തി സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു സിപിഐയുടെ സ്ഥാനാർത്ഥി പട്ടികയിലും വനിതകൾക്കും പുതുമുഖങ്ങൾക്കും തന്നെയാണ് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് അങ്ങനെ 100 പേരുടെ പട്ടികയും ഇടതുമുന്നണിയിൽ പുറത്തു വരുമ്പോൾ 35 വയസ്സിന് താഴെയുള്ള പകുതിയോളം സ്ഥാനാർത്ഥികൾ പുതുമുഖങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൽഡിഎഫിന് നേട്ടമായി തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷത്തിന് താഴെ സീറ്റുകൾ 41 സീറ്റുകൾ മാത്രം പിടിക്കാൻ സാധിച്ച ഇടത്തു നിന്ന് ഇത്തവണ ഒരു വലിയ മുന്നേറ്റം കോർപ്പറേഷനിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീതി ജനിപ്പിക്കാൻ തുടക്കത്തിൽ എൽഡിഎഫിന് സാധിച്ചിട്ടുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിമർശനങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും വ്യക്തിപരമായി തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് എന്നത് ജനങ്ങളെ വ്യക്തിപരമായി തന്നെ ആളുകൾക്കുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ച് സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകമാണ് എന്നുള്ളതിനാൽ ആ തരത്തിൽ ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്തിടപഴകാൻ കഴിയുന്ന സാരഥികളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എൽഡിഎഫിന് ഒരു നേട്ടമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ വട്ടം അപ്രതീക്ഷിതമായ കുതിപ്പ് നടത്തി 34 സീറ്റ് വരെ എത്തിയ ബിജെപി അവരുടെ പട്ടികയിൽ കഴിഞ്ഞ തവണത്തെ കൗൺസിലർമാരെ വാർഡുകൾ മാറ്റി പരീക്ഷിക്കുക എന്നുള്ള തന്ത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് 34 കൗൺസിലർമാരിൽ ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കി എല്ലാവരും ഇത്തവണ മത്സരരംഗത്തുണ്ട് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളവും യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളവും അവരുടെ യുഡിഎഫിൻ്റെ ആദ്യ പട്ടിക പുറത്തു വരുമ്പോഴും അവരുടെ സിറ്റിംഗ് കൗൺസിലർമാരെക്കാൾ ഉപരി മണ്ഡലങ്ങളിൽ അതായത് വാർഡുകളിൽ സ്വാധീനമുള്ള ആളുകളെ അവതരിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം അവർ പരിഗണനയ്ക്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ സംഭവിച്ചത് പല സ്വാധീനങ്ങൾക്കും വഴങ്ങി ബിജെപിക്ക് വേണ്ടി ഒത്തുകളിക്കാനുള്ള ശ്രമമാണ് എന്നുള്ള ആരോപണം പോലും കേട്ട് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത് യുഡിഎഫിന് വലിയ ക്ഷീണമായിരുന്നു ആ ക്ഷീണം മറികടക്കാൻ ഇത്തവണ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ കെപിസിസി ഓഫീസിലിരിക്കുന്ന ശാസ്തമംഗലം വാർഡ് 45 വർഷത്തിന് ശേഷം ആ വാർഡ് തിരികെ പിടിച്ച ശാസ്തമംഗലം ഗോപൻ എന്ന നേതാവിനെ അവിടെ വീണ്ടും അവതരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചത് ശക്തമായ ഒരു മത്സരം വീണ്ടും ശാസ്തമംഗലത്ത് നടക്കും കഴിഞ്ഞ തവണ അത് ഇടതുമുന്നണിക്ക് ലഭിച്ച വാർഡാണ് അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ട് സിപിഐയുടെ മുതിർന്ന നേതാവായ വഴുതക്കാട് നരേന്ദ്രനെ വഴുതക്കാട് വാർഡിൽ അട്ടിമറിച്ച സുരേഷ് കുമാർ സുരേഷ് കുമാറും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാറി നിൽക്കുകയായിരുന്നു അത് സംവരണ വാർഡായതുകൊണ്ട് അവിടെ സുരേഷ് കുമാറിനെ വീണ്ടും അവതരിപ്പിക്കുകയാണ് ഇവരെയൊക്കെ മറ്റ് തർക്കങ്ങളൊന്നുമില്ലാതെ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് കവടിയാർ വാർഡിൽ പഴയ കൗൺസിലർ സതികുമാരി വീണ്ടും മത്സരിക്കാനെത്തുന്നുണ്ട് ഫോർത്ത് വാർഡിൽ യുഡിഎഫ് സ്വതന്ത്രയായി മത്സരിച്ച ഉദയലക്ഷ്മി ഇക്കുറിയും മത്സരത്തിന് ഇറങ്ങുന്നുണ്ട് ഉദയലക്ഷ്മിയൊക്കെ ആ മേഖലയിൽ നല്ല സ്വാധീനമുള്ള ആളാണ് നേരത്തെ പല പേരുകളും കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനായി പറഞ്ഞു കേട്ടുവെങ്കിലും എൽഡിഎഫും യുഡിഎഫും ആ പ്രസിദ്ധ മുഖങ്ങളെയൊക്കെ ഒഴിവാക്കിയാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഉദയലക്ഷ്മിയെപ്പോലെ സതികുമാരിയെപ്പോലെയുള്ള ആളുകൾ തന്നെയായിരിക്കും യുഡിഎഫിൻ്റെ ഭൂരിപക്ഷം കിട്ടിയാലുള്ള മേയർ സ്ഥാനത്തേക്കുള്ള ആളുകൾ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എൽഡിഎഫിനെ സംബന്ധിച്ച് അവരുടെ അധ്യാപക സംഘടനയുടെ നേതാവ് എ ജി ഒലിനെയും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ പുഷ്പലതയും തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് ടി എൻ സീമയുടെയും മീനാംബികയുടെയും ഒക്കെ പേരുണ്ടായിരുന്നുവെങ്കിലും അവർക്കൊന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കിട്ടിയിട്ടില്ല അത്തരത്തിൽ യുഡിഎഫ് കഴിഞ്ഞ തവണ സംഭവിച്ച തെറ്റുകൾ തിരുത്താൻ പോകുന്നു എന്ന സൂചന അവരുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് പറഞ്ഞു വരുന്നത്
അങ്ങനെ യു ഡി എഫ് കരുത്തു കാട്ടാൻ ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി 20-ൽ താഴെ സീറ്റ് എന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പി ഭരണം പിടിക്കും എന്ന് കരുതുന്ന ഇടത്തു നിന്ന് സ്ഥാനാർത്ഥികളെ വാർഡുകൾ മാറ്റി പരീക്ഷിക്കുന്ന രീതിയാണ് ബി ജെ പി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടും കഴിഞ്ഞ തവണ നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിൽ വന്നതിൻ്റെ ഒരു വലിയ ഓളം തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിനാലും രാജഗോപാൽ ഇവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നൽകിയ ഒരു ഘട്ടമായിരുന്നു ശശി തരൂരുമായി. അവസാനം റൗണ്ടിലാണ് ശശി തരൂരിന് 15,000 വോട്ടിന് വിജയിക്കാൻ സാധിച്ചത്. അത്തരത്തിലൊരു ട്രെൻഡ് സെറ്റ് ചെയ്തു വച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു. ആ ട്രെൻഡ് സെറ്റിംഗിൽ യു ഡി എഫിൻ്റെ ദുർബല സ്ഥാനാർത്ഥികൾ കൂടിയായതോടുകൂടി ബി ജെ പിക്ക് പലയിടങ്ങളിലും ജയിച്ചു കയറാനായി. ആ പാറ്റേൺ നമ്മളത് പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പലയിടങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ദൗർബല്യമാണ് ബി ജെ പി മുതലെടുത്തത് എന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും തദ്ദേശഭരണ അതിനുശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴുമൊക്കെ ആ വോട്ടിംഗ് പാറ്റേണിൽ ഗണ്യമായി തന്നെ മാറ്റം വന്നു. അപ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ കോൺഗ്രസിന് പരമ്പരാഗത വോട്ടുള്ള ഇടങ്ങളാണ്, സി പി എമ്മിനോട് ബലാബലം നിൽക്കാനുള്ള വോട്ടുള്ള സ്ഥലങ്ങളാണ്. ആ ഇടത്ത് ദുർബലമായി പോയ കോൺഗ്രസ് അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്ന കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി രംഗത്തെത്തുമ്പോൾ ബി ജെ പി നിശ്ചയമായും മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇടതുമുന്നണിക്ക് നമ്മളീ വലിയ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ പറയും ഇത്രയും ആരോപണങ്ങൾ നിൽക്കുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യാൻ പൊട്ടന്മാരാണോ എന്ന് ചോദിച്ചേക്കാം ഇടതുമുന്നണിക്ക്. പക്ഷേ അങ്ങനെയല്ല. ഇടതുമുന്നണിയുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം അത് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ തവണ 44 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ മറികടക്കാമെന്നുള്ളതിൻ്റെ കൃത്യമായ ഗൃഹപാഠം അവർ നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഈ വെറും ആരോപണങ്ങൾ കൊണ്ട് മാത്രം മുച്ചൂടും മുടിപ്പിച്ച് കളയാൻ സാധിക്കില്ലല്ലോ ഒരു പ്രസ്ഥാനത്തെ, പ്രത്യേകിച്ച് സി പി എം പോലുള്ള ഒരു പ്രസ്ഥാനത്തെ അങ്ങനെ മുച്ചൂടും മുടിപ്പിച്ച് കളയാനുള്ള അവസ്ഥയൊന്നും ആയിട്ടില്ല കേരളത്തിൽ. ഒരു സ്വർണ്ണക്കടത്ത് ആരോപണം കൊണ്ട് മാത്രം അങ്ങനെ അതിനെ ഇല്ലാതാക്കി കളയാൻ സാധിക്കില്ല. ഒരു വിനീഷ് കോടിയേരിക്കെതിരായിട്ടുള്ള ആരോപണം കൊണ്ട് മാത്രം ഇല്ലാതാക്കി കളയാൻ സാധിക്കില്ല. ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ വേരോട്ടമുണ്ട്. അത് മാത്രമല്ല, സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയ കോർപ്പറേഷൻ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരായുധം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ ആ രണ്ട് ആയുധങ്ങൾ ഉപയോഗിച്ച് എതിരാളികളുടെ ഈ വലിയ ആരോപണങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഈ ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് നഗരസഭയിൽ ഒരു മുൻതൂക്കമുണ്ട് എന്നും യു ഡി എഫിൻ്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ എൽ ഡി എഫുമായുള്ള ഒരു ബലാബലത്തിന് യു ഡി എഫ് സജ്ജമായി കഴിഞ്ഞുവെന്നും ബോധ്യപ്പെടുകയും അത് ബി ജെ പിയുടെ പ്രതീക്ഷകളെ മൂന്നാം സ്ഥാനത്തേക്ക് അടുക്കുക തന്നെ ചെയ്യും എന്നും നാം കരുതുന്നുണ്ട്.